ഇതിന്റെ പേര് പരിശാന്നല്ലേ. നിങ്ങൾ നോക്കി എത്ര വലിയ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനാണ്. ഇത് പറയുമ്പോ എന്റെ വയലുകൾക്ക് ഈമാനുള്ള വിശ്വാസികളെ ഞാൻ മൊയ്ലിയാരെ പറഞ്ഞത് എന്തിനാ? ഞാനും ആ തലപ്പാവ് തിരിച്ച ഒരാളാണ്. നാടന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ഇല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വളരെ കൂടുതലാ ഈ അടുത്തൊരു സുഹൃത്തനോട് പറഞ്ഞു, ഞാനൊരു കൂട്ടം ആളുകളെ ഷെയർ കൂട്ടി. എന്തിനാണ്? ബിസിനസ്സിന് വേണ്ടി ഷെയർ കൂട്ടിയതാണ്. ബിസിനസ് നഷ്ടത്തിലായി പോയി. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തായാലും മാസത്തിൽ 5% ലാഭം കിട്ടണം. അതിനല്ലേ ബിസിനസ് എന്നറിയാം? ആണോ? ആണോ? അല്ല അല്ല, ചിലപ്പോ 5% ലാഭമാകും, ചിലപ്പോ 5% നഷ്ടമാകും. ഇതിനാ ബിസിനസ് എന്ന് പറയാം. ഇതിനല്ലേ കച്ചവടം അറിയാം? അതേ സ്ഥാനത്ത് എന്തായാലും 5% ലാഭം കിട്ടും. ഇതെന്താ പറയാ? അത് ബാങ്ക് കൊടുത്താലും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഒരു 1% ജോലി തരും. അതിന്റെ പേരാണ് പരിശ. അത് ബാങ്കിൽ തന്നെ കൊടുത്താലേ വരും എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ബാങ്കിലാകാം, അല്ല മറ്റൊരുത്തന്റെ കയ്യിൽ വാങ്ങാം. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ. ഈ നിലക്ക് പണം കൊടുക്കുന്നവർ അധികരിച്ചു പോയി. എന്നിട്ടോ ആദ്യത്തെ മാസം 5000 കൃത്യം കിട്ടി, രണ്ടാമത്തെ മാസം 5000 കൃത്യം കിട്ടി, മൂന്നാമത്തെ മാസം 6000 കിട്ടി. അപ്പൊ ഇയാൾക്ക് തോന്നി നല്ല പരിപാടിയാണ്, 100,000 ചുരുങ്ങിയാൻ പറ്റൂല, ഇവന്റെ കയ്യിൽ മറ്റുള്ളവനോട് വാങ്ങിയിട്ട് 10,000,000 കൊടുക്കണം. ആദ്യം കൊടുത്തത് സ്വന്തം കീശന്ന 1,00,000, പിന്നെ കൊടുക്കുന്നതോ ആരാന്റെ വാങ്ങിട്ട് 10,00,000 കൊടുത്തു. എന്തിനാ കൊടുത്തത്? മാസത്തിൽ 5000 കിട്ടൂലേ? 10,00,000 കൊടുത്ത 50,000 കിട്ടും. കൊടുത്തു. ആദ്യത്തെ മാസം കിട്ടിയോ ഇല്ല, രണ്ടാമത്തെ മാസം കിട്ടിയോ ഇല്ല. പിന്നെ അന്വേഷിക്കുകയാണ്, ഇയാൾക്ക് എന്തെങ്കിലും മൊയ്ലിയാരെ പരിചയമുണ്ടോ? അയാളോട് ചോദിച്ചാലോ? അയാളോട് പറഞ്ഞാലോ? അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ. ഈ നിലക്ക് ബിസിനസ്സുകളൊക്കെ അതി അതപ്പതിച്ചു പോയി. ഹറാമിന്റെ വഴികൾ അധികരിച്ചു പോയി. ഹലാലിന്റെ വഴികൾ മനുഷ്യൻ മറന്നുപോയി. എന്തായാലും ലാഭം കിട്ടുമെന്ന് ഉറപ്പ് പറയാത്ത കച്ചവടത്തിന് കൂടാൻ താല്പര്യമില്ല. ഉറപ്പ് തരുന്ന കച്ചവടത്തിനെ കൂടാനുള്ളൂ. കാരണം ഇത്ര കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞാലേ പൈസ തരാൻ ധൈര്യമുള്ളൂ. ഈ നിലക്ക് മനുഷ്യൻ അതപ്പതിച്ചു പോയി. ഹറാമിനെ കുറിച്ച് ചിന്തയില്ല, ഹലാലിനെ കുറിച്ച് ചിന്തയില്ല. ജനങ്ങളോടുള്ള ഹുക്കൂക്കിനെ കുറിച്ച് നല്ല ബോധം വേണം. അത് വെറും സമ്പത്തെടുക്കുന്നതിൽ മാത്രമല്ല, ജനങ്ങളോടുള്ള ഏറ്റവും വലിയ മറ്റൊരു വലിയ കടമ.